السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, എൻ്റെ ശബ്ദവും ക്ലാസും ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എളുപ്പത്തിലാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷയത്തിലും അല്ലാഹു ബറക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു കാര്യവും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനും എളുപ്പത്തിൽ നിറവേറ്റി കിട്ടാനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൂടുതലായും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് പല വാപ്പമാരും ഉമ്മമാരും പ്രായമായ മക്കളെ കെട്ടിച്ചയക്കാൻ കഴിയാതെ, അതുപോലെ പല സഹോദരിമാരും തനിക്ക് യോജിച്ച ഇണയെ കിട്ടാതെ വല്ലാണ്ട് വിഷമിക്കുകയാണ്. തനിക്ക് യോജിച്ച ഭർത്താവ് എവിടെയാണ്, തനിക്ക് യോജിച്ച ഭാര്യ എവിടെയാണ് എന്ന രൂപത്തിൽ വല്ലാണ്ട് വിഷമിക്കുകയും അത് ലഭിക്കാത്തതിന്റെ ടെൻഷൻ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കാണാം. വിവാഹം ശരിയാവുന്നതടക്കമുള്ള, വിവാഹം ശരിയാവുന്നതിന് വളരെ പ്രധാനപ്പെട്ട വിഷയം ദുആയാണിത്. പോരാ, നബി തങ്ങൾ പറയുന്നു, എന്തൊരു ഉദ്ദേശ പൂർത്തീകരണത്തിനും ഈ പ്രാർത്ഥന വളരെ ഫലപ്രദമാണ്. വളരെയധികം ഫലമുണ്ടെന്നു മഹാന്മാർ പരിശോധിച്ച് പരീക്ഷിച്ചുകൊണ്ട് പറയുന്നതായിട്ട് കാണാം. ആ ദുആ ഏത് ദുആയാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദാഇമു, യാ ഖായിമു, യാ ഹയ്യു, യാ ഖയ്യൂം, യാ ഫർദു, യാ വിതുറു, യാ അഹദു, യാ സമദു, യാ മൻ ഇലൈഹിൽ മസീർ, യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അറിയാത്തവർ എഴുതി വെക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദാഇമു, യാ ഖായിമു, യാ ഹയ്യു, യാ ഖയ്യൂമു, യാ ഫർദു, യാ വിതുറു, യാ അഹദു, യാ സമദു, യാ മൻ ഇലൈഹിൽ മസീർ, യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഈ ദുആ ചെയ്യുന്നതിന് മുമ്പും ശേഷവും, ദുആ ചെയ്യുന്നതിന് മുമ്പും ദുആ ചെയ്തതിന് ശേഷവും 11 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല, നബി തങ്ങളുടെ പേരിൽ 11 പ്രാവശ്യം മുമ്പും, ഈ ദുആ ചെയ്യുന്നതിന് മുമ്പും ശേഷവും സ്വലാത്ത് ചൊല്ലുക. ഇത് ചൊല്ലേണ്ട സമയം എപ്പോഴാണ്? സുബിഹ് നിസ്കരിച്ചതിന് ശേഷമാണ് ഈ ദുആ നിറവേറ്റേണ്ടത്. ഈ ദുആ ചെയ്യുന്നതിന് മുമ്പ് 11 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഈ ദുആ 100 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല, 100 പ്രാവശ്യം സുബഹിക്ക് ശേഷം നബി തങ്ങളുടെ പേരിൽ ആദ്യം 11 സ്വലാത്ത് ചൊല്ലണം. പിന്നെ ഈ ദുആ 100 പ്രാവശ്യം നിർവഹിക്കുക. 100 പ്രാവശ്യം ഈ പ്രാർത്ഥന നടത്തിയതിന് ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 11 സ്വലാത്തു ചൊല്ലണം. അങ്ങനെ സ്വലാത്തു ചൊല്ലിയിട്ട് എന്തൊരാവശ്യം, ഖൈറായ എന്താവശ്യവും, അള്ളാഹുവിന് തൃപ്തിയുള്ള ഖൈറായ എന്ത് ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു പെട്ടെന്ന് എളുപ്പത്തിൽ അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ്. വിവാഹം പെട്ടെന്ന് ശരിയാവാനുള്ള വലിയ ഒരു ദുആയാണിത്. വലിയ മഹാന്മാർ, പല ആളുകളും ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടിലെ മത പരിഷ്കർത്താവും പ്രമുഖ ഉത്തരേന്ത്യൻ പണ്ഡിതനുമായ ഇമാം അഹമ്മദ് റസാഖാൻ ബറേൽവി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇത് പല ആളുകളും പൂർത്തി, ഈ കാര്യം അവിടെ നിന്ന് ഇതുപോലെ ചെയ്തിട്ട് പല ഉദ്ദേശങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് മഹാനവർകൾ ഇവിടെ നിന്ന് രേഖപ്പെടുത്തി, തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി ഇത് ഈ ദുആ 7 ദിവസക്കാലം, 7 ദിവസം
ഇവൻ നടത്തിയാൽ അതിനകം അവനിക്ക് അതിനവന്റെ ആവശ്യം പൂർത്തിയായിട്ട് കാണും. 7 ദിവസത്തിനകം അവന്റെ ആവശ്യം പൂർത്തിയായിട്ട് നിറവേറിക്കാണും. ഇല്ല എങ്കിൽ വീണ്ടും അതേ ആവശ്യം പറഞ്ഞുകൊണ്ട് അതേ കാര്യം ഇതുപോലെ തന്നെ വീണ്ടും തുടരുക. ഇൻഷാ അല്ലാ, അള്ളാഹു പൂർത്തിയാക്കി തരും. പടച്ച റബ്ബ് എന്തൊരു കാര്യവും എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. പ്രാർത്ഥനയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു ചോദിച്ചാൽ എന്താണെങ്കിലും ഉത്തമമായത് അള്ളാഹു നൽകും. ഇനി ആ അവൻ ഉദ്ദേശിച്ച കാര്യം, ഈ ദുആ കൊണ്ട് അവൻ ഉദ്ദേശിച്ച കാര്യം അവനിക്ക് പൂർത്തിയായിട്ടില്ല, എന്നാൽ അതിനേക്കാളും ഹൈറായത്, അതിനേക്കാളും ഉത്തമമായത് അള്ളാഹു മറ്റൊന്നിലൂടെ അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു നമ്മുടെ കാര്യം ഹൈറിലാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.